കൂടുമ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ക്യാരക്ടറും മേക്കപ്പിലും അല്ലേ ഇതുള്ളൂ, ബാക്കി ഉള്ളിൽ മൊത്തം അവരെല്ലാം ഹെവി ഹ്യൂമറിൻ്റെ ആളുകളല്ലേ. അവരോട് കൂടുമ്പോൾ നമ്മളും പിന്നെ ഇങ്ങോട്ടോട് പറഞ്ഞാൽ അങ്ങോട്ടെന്ന് പറഞ്ഞ തമാശ, നമ്മൾ തീരുന്നത് വരെ 45 ദിവസം വരെ ഫുൾ തമാശകളും സന്തോഷങ്ങളാണ്. ബിൻചോയുടെ ഈ തമാശകൾ ആരാന്നറിയാവോ? പിന്നെ ഈ പൊന്നിടവ്യം തുടങ്ങുന്ന തമാശകൾ ചിരിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചാരമുണ്ട്, ട്രോളുകളുണ്ട്, അത് കാണുമ്പോൾ വേദന തോന്നാറുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ടെൻഷൻ മാറ്റാനല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് എത്രത്തോളം നമ്മൾ കലാകാരന്മാർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേജ് ഷോയ്ക്ക് പോയാലും നമുക്ക് 10 രൂപ കൂടുതൽ, ഇപ്പോൾ 100,000 രൂപ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടി, പ്രോഗ്രാം മോശമായി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കൊണ്ട് പോകാനുള്ളൊരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കിട്ടിയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായി എന്ന് തോന്നുമ്പോഴേ അതിൽ നിന്ന് കിട്ടുന്നൊരു സംതൃപ്തി അതൊന്ന് വേറെ വിഷമം എന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്യുള്ളൂ. നമ്മുടെ തൊഴിലിനോട് ഒരിക്കലും പൈസ കുറഞ്ഞൊന്നും അല്ല കൂടിയെന്ന് കരുതി നമ്മൾ വേറെ ഒന്നും അതിനകത്ത് മായം ചേർക്കാൻ പറ്റില്ല. അതാണ് കല. ചിലപ്പം ഒരുപാട് കലാകാരന്മാരുണ്ട് ഇപ്പോൾ അവർക്ക് ജീവിതത്തിൽ അവരൊക്കെ വളരെ ദുഃഖവും ദുരിതമായിരിക്കും, എങ്കിലും അവർ മരണം വരെ അതിനെ സ്നേഹിക്കും. അതൊരു മനസ്സാണ്. അല്ലാതെ നമ്മൾ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും. അവരെത്രത്തോളം 100% ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നത് അതിലൊരു ഒരു വിഷമം വരെ വർത്തമാനം കേൾക്കുമ്പോൾ ഫീല് കൂടും. കലാകാരന്മാർ പൊതുവേ ഫീലിച്ച് കൂടുതലുള്ള ആളുകളാണ്. അവരുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം അവർക്ക് ആ ഫീല് ഒരു ലാഭേച്ഛ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വിജയം അത് മാത്രമാണ്. എന്തായാലും യൂട്യൂബ് ചാനലും മറ്റ് സ്റ്റേജ് പരിപാടികളും സിനിമയൊക്കെ ഉഷാറായിട്ട് പോട്ടെ. അതെ, ജയിലർ കണ്ടിരുന്നു, രജനീകാന്തിൻ്റെ ജയിലർ കണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഓണത്തിൻ്റെ ഷൂട്ട് തിരക്ക് നടന്നിട്ടുണ്ട്, അത് കാണാതിരിക്കില്ലല്ലോ നമ്മൾ. അപ്പം അതിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കായി. അപ്പം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്നലെ വരെ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഒരു പടം ഇറങ്ങാൻ ഇങ്ങനെ കാത്തിരിക്കുക. എന്നിട്ടെന്നാലും പോയി കാണാതിരിക്കില്ലല്ലോ. ഇത് ഈ ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ മലയാളം ജയിലറിലെ ഒരു പ്രധാന കഥാപാത്രത്തിനോടുള്ള രീതിയിലൊരു കഥാപാത്രം എന്നാണ് പറഞ്ഞായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് പറയാൻ പാകത്തിനുള്ള ആളൊന്നും ആയിട്ട്, എന്നാൽ അത്രയും വലിയൊരു കഥാപാത്രം അല്ലേ ഈ സിനിമയിൽ? നമുക്ക് അത്രയും വലിയ കഥാപാത്രമാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ വേഷം എന്നുള്ള രീതിയിൽ നമ്മൾ ചെന്നപ്പോൾ ഡയറക്ടർ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു വേഷം ഇങ്ങനെ തന്നു. അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച സാറിനോട് എന്താണ് അങ്ങനെ എന്നെപ്പോലെ ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റിനെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ബിനുവിൻ്റെ മുഖം ഒരിക്കലും ഒരു കൊമേഡിയൻ്റെ മുഖമൊന്നുമല്ല, ഞാൻ എഴുതി വെച്ച കഥാപാത്രത്തിന് പറ്റുന്ന തരത്തിലാണെന്ന് എനിക്ക് തോന്നി. തന്നെയുമല്ല പുള്ളി അദ്ദേഹം ഇങ്ങോട്ട് പറയാം, കോമഡി ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും സീരിയസും ചെയ്യാൻ കഴിയും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചതെന്ന് പറയണോ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടപ്പോൾ സന്തോഷമാണ്. അച്ഛൻ ചെയ്യുന്നത് എല്ലാ കൊമേഡിയന്മാരുടെ ഉള്ളിൽ ഒരു കനലുണ്ടാവും, സങ്കടം ഉണ്ടാവും, പറഞ്ഞാൽ ഫീല് കൂടുതലായിരിക്കും. ഈ മിമിക്രി ഈ പറഞ്ഞ പോലെ സ്റ്റേജ് കല, ഈ സ്റ്റേജ് ഷോയൊക്കെ ചെയ്യുന്ന കലാകാരന്മാരെ സിനിമയിലേക്ക് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പം തന്നെ അതില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം തന്നെ നമ്മുടെ TVയിലും മിമിക്രിയിലൊക്കെ കണ്ട എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് സാറ് നമ്മളെ വിളിച്ചത്. കാരണം ഇതിലുള്ള മിമിക്രിയിൽ നിന്ന് വന്ന ഒരുപാട് കലാകാരന്മാർ സിനിമ ചെയ്യുന്നുണ്ട്, അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഇദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, നമ്മുടെ ഡയറക്ടറെ സാറ് നമ്മളെ വിശ്വസിച്ച് നമ്മളൊരു രക്ഷയായിരുന്നു. എനിക്ക് സന്തോഷം ഈ ജനങ്ങൾ ഒന്ന് ഏറ്റെടുത്താൽ അല്ലെങ്കിൽ അത്യാവശ്യം പേര് കണ്ടാൽ. അപ്പോൾ എല്ലാവിധ ആശംസകളും, സിനിമ വിജയകരമായി തുടരട്ടെ. നിങ്ങൾ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യുന്നു. ശരി ശരി, അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടോ ഒരുപാട് ഈ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെയും എല്ലാവരും പടത്തിൻ്റെയൊക്കെ വിജയം. അതിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു നന്ദി. എല്ലാ കലാകാരന്മാർക്കും വേണ്ടി ഈ അവസരത്തിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.